അവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനും ഉമ്മച്ചി ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ വെക്കാനായിട്ട് പോകുന്നത് രാവിലത്തെ പലഹാരത്തിന് പറ്റിയൊരു കറിയാണ് അല്ലേ. നമ്മളൊരു വെള്ളക്കടല കൊണ്ടുള്ള ഒരു കറിയായിരുന്നു വെക്കാൻ പോകുന്നത്. കാരണം പുട്ട ഉണ്ടാക്കുന്നത്, അപ്പൊ ഞാൻ ഓർത്തിച്ചൊരു വെള്ളക്കടല വെച്ച് ഒത്തിരി നാളായി. പുട്ടിന് കോമ്പിനേഷൻ കടലല്ലേ, അപ്പൊ വെള്ളക്കടല വെച്ചൊരു കറി വെച്ചേക്കാവുന്നു. നല്ല കോമ്പിനേഷൻ ഉള്ള പുട്ടൻ കടലയും അപ്പൊ നമുക്ക് എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താന്ന് വെച്ച് നമുക്ക് വെക്കാം. വെള്ളക്കടലയാണ് വെക്കുന്നത്. അതെ, അപ്പൊ നമുക്ക് അതിലോട്ട് കടക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമന്റും കൂടി ഒന്ന് ഇട്ടേക്കണം. അതെ, എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇന്ന് വെള്ളക്കടലയാണ് കറി വെക്കാൻ പോകുന്നേ. ഇത് ഞാൻ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കും. ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് കടലയായിരുന്നു എടുത്തത്. ഇത് ഞാൻ കഴിയുന്നല്ല വൃത്തിയാക്കി കുതിർത്തി വെച്ച. ഇത് നമുക്കൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് അടുപ്പത്ത് വെക്കുന്നതുകൊണ്ടാണ് ചട്ടിക്കകത്ത് വയ്ക്കുന്നത്. നമ്മൾ പകുതി സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുക്കറി വെക്കുവാണേലും നമ്മൾ ഇതേപോലെ തന്നെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് വയ്ക്കാം. അതിനകത്തോട്ട് ഈ തക്കാളിക്ക ഒരു ചെറിയ തക്കാളിക്കായ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, അത് നീളത്തിലരിഞ്ഞ് അതും ഒരു വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് ഞാനൊരു ഇച്ചിരി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും. പിന്നെ പച്ചമുളക്, നാല് പച്ചമുളക് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് അടുപ്പത്തോട്ട് വെക്കുക. ഇതെല്ലാം ഒന്ന് ഇളക്കണം. ഇതെല്ലാം കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതെല്ലാം കൂടി ഇട്ട് അടുപ്പത്ത് വെക്കുക. ഇറച്ചട്ടി ആയതുകൊണ്ട് നമ്മൾ അടുപ്പത്ത് വെക്കുക. കാരണം ഞാൻ ജോലിക്ക് പോകുന്ന ദിവസമേ ഗ്യാസ് ഉപയോഗിക്കത്തുള്ളൂ. വീട്ടിൽ നിൽക്കുന്ന ദിവസം ഞാൻ എല്ലാം അടുപ്പിലാണ് വയ്ക്കുന്നത്. ഇനി ആ കടലയ്ക്ക് ചേർക്കാനുള്ള ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അതിന് ദേ ഒരു സ്പൂൺ മുളക് പൊടി എടുത്ത്, ഒരു സ്പൂൺ മല്ലിപ്പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടി. കാരണം നമ്മൾ കടലയുടെ കൂടെ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുന്നത്. നമ്മൾ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു കാൽ സ്പൂണ്. നമ്മൾ കൊച്ചു സ്പൂണിന് ഒരു സ്പൂൺ പെരിഞ്ചീരകവും സ്പൂൺ നല്ല ജീരകം, അതായത് ചെറുജീരകം. പിന്നെ നമ്മൾ ഒരു സ്പൂൺ തേങ്ങായും കൂടി ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ തേങ്ങായും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇത് നമുക്ക് നല്ലതായിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം. വേണ്ട അതെല്ലാം മിക്സിക്കകത്ത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കടല വെന്തോന്നൊന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കടല എല്ലാം നല്ലതായിട്ട് വെന്ത് നല്ല കുറുകി ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഗ്രേവി തയ്യാറാക്കാൻ നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുക. ഇനി നമ്മൾ അതിനകത്തോട്ട് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതെ, ഭയങ്കര മഴ ഇപ്പം നമ്മളിവിടെ, അതാണ് സൗണ്ട് കേൾക്കുന്നത്. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മൾ ഒരു ചെറിയ സബോള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സബോളയും കൂടി നമുക്ക് ഈ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ബ്രൗൺ നിറം വരുന്നിടം വരെ നമുക്കൊന്ന് വഴട്ടി കൊടുക്കാം. അപ്പം നമ്മുടെ സബോള എല്ലാം ദേ വഴണ്ട് വന്നു. അപ്പം നമ്മൾ അരച്ച് വെച്ച ഇതില്ലേ, അതെല്ലാം കൂടി നമുക്കിതിനകത്തോട്ട് ഇട്ടൊന്ന് വഴട്ടിയെടുക്കണം. ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചൊന്നുകൂടി അരച്ചെടുക്കണം. നമ്മുടെ ഇതെല്ലാം ദേ മൂത്ത് വന്ന് ഇനി നമ്മളിത് ഇറക്കിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര മഴയായതുകൊണ്ടോ, നല്ല മഴയാണ്. ഞങ്ങളുടെയാണ് അടുക്കള മൊത്തം ചോദിച്ചോണ്ടിരിക്കുക. എല്ലായിടവും പൊട്ടിയിരിക്കുന്നതാണ്, എല്ലാം ചോദിച്ചോണ്ടിരിക്കുക അടുക്കള മൊത്തവും. അത് വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ മഴയും പെയ്ത് മൊത്തം പിറ്റി എല്ലാം ചോരുക. അപ്പൊ അതിനിടയ്ക്ക് എന്തിങ്ങനെ വീഡിയോ പിടിച്ചോണ്ടിരിക്കുക. മഴ കുറയട്ടെ എന്ന് നോക്കിയിട്ട് കുറയുന്നുമില്ല. അതെ, സംസാരിച്ചാൽ കിട്ടുമോ എന്നറിയത്തില്ല. അതെ, ഇതെല്ലാം നല്ല വഴണ്ട് വന്നു. നമ്മളിത് ഒന്നുകൂടെ അരക്കും. ഇത് അരക്കണ്ടെങ്കിൽ നമുക്ക് അരക്കണ്ട, പക്ഷേ ഇതൊന്നുകൂടെ അരയ്ക്കുമ്പോൾ നമ്മൾ സബോള ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സബോളയും കൂടി ഇതിൻ്റെ കൂടെ അരിഞ്ഞു വരുമ്പോൾ നല്ല ഇത് കുറുകിയിരിക്കും നമ്മുടെ കടലക്കറി. ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മറ്റേ ഇത് നമ്മൾ നല്ലതായിട്ട് ഇതേണ്ട അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടി നമ്മൾ അരച്ചിട്ടുണ്ട്. ഇനി ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുക, കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ കടുക് ഒന്ന് പൊട്ടി വരട്ടെ നല്ലതായിട്ട്. ഇതെല്ലാം പൊട്ടി ഇനി നമ്മൾ വീണ്ടും ഈ അരച്ചരപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ അരപ്പെല്ലാം ഇട്ട് കൊടുത്ത് ഇളക്കുക. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ ഇച്ചിരി വെള്ളം കഴുകി അതും കൂടി ഒഴിക്കണം. മിക്സി കഴുകിയ വെള്ളം കൂടി നമുക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം.
എന്ത് വെച്ചാൽ കടലയും കൂടി നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ കടലയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഇതൊന്നൊരു 10 മിനിറ്റ് ഒന്ന് കിടക്കട്ടെ. നമുക്കിത് മൂടി വെക്കാം. നമ്മുടെ വെള്ളക്കടലക്കറി ഇത് നല്ല റെഡിയായിട്ട് വന്ന് ഇതേപോലെ നമുക്ക് നമ്മുടെ മറ്റേ കറുത്ത കടലയും കറി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കറി താത്ത് വയ്ക്കാം. നമ്മുടെ കറിയെല്ലാം എന്തേ നല്ല ഇതായിട്ട് വന്ന് നല്ല കുറുകി നല്ല ഇതുപോലെ ഈ രീതിയിൽ നിങ്ങൾ വെക്കണം. നല്ല ഇതാ, ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ, നല്ല കുറുകി നല്ല ഇതായിട്ട്. നമ്മൾ അരച്ചും എല്ലാം വെച്ചപ്പോൾ നല്ല ഇതുണ്ട്, നല്ല മണവും ഉണ്ട് നമ്മുടെ കറിക്ക്. കാരണം നമ്മൾ ഈ മസാലയും മല്ലിയിലയും എല്ലാം ഇട്ടുകൊണ്ട് നല്ല ഇതാ. കറിയും നല്ല പുട്ടും, പുട്ടും കടലയും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് കഴിക്കാനായിട്ട് വന്ന പുട്ടും കടലയും വച്ച് രാവിലെ വെച്ചത് പുട്ടാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കടലക്കറിയും വെച്ചത്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ രാവിലെ തന്നെ മഴയും പെയ്തല്ലേ. അതെ, ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഇത് അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കൂട്ടാൻ പറ്റിയ ഒരു കറിയാ. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കടലക്കറിയും നല്ല ഇച്ചിരി പുട്ടും അല്ലേ, അതെ, എല്ലാം കൂടെ ഇളക്കി തിന്നാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പൊ നമുക്കൊന്ന് തിന്നു നോക്കാം. എന്നാ പറയാനാ, സൂപ്പർ. നമ്മള് സാധാരണ കൂട്ടുന്ന ചുമര കടലക്കറി പോലല്ല. ഞങ്ങള് കൂടുതലും വെക്കാറ് മറ്റേ കടലക്കറിയാ. ഇതിനൊരു വേറൊരു ടേസ്റ്റാ. അതെ, നമ്മള് കൂടുതലും വെക്കുന്ന ആ മറ്റേ കറുത്ത കടലയാ. ഇതിന് വേറൊരു പ്രത്യേക ടേസ്റ്റാ, നല്ല രുചിയാ. ഇത് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം അതിന്റെ അത്ര എരിവും വരത്തില്ല, നല്ല രുചിയും ഉണ്ട്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം. എല്ലാവരും ഇതേപോലെ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. വെച്ച് നോക്കിയിട്ട് തീർച്ചയായിട്ടും വന്ന് അഭിപ്രായം പറയണം അല്ലേ അമ്മ. അതെ, കമന്റിലൂടെ അഭിപ്രായം പറയണം. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ കടലക്കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം നല്ല ടേസ്റ്റ്. അത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പിന്നെ പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാം. മിക്കവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാനിങ്ങനെ വെള്ളക്കടല വെക്കുന്നത്, നമുക്ക് മറ്റേ കറുത്ത കടല ഇതേപോലെ വെക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നമുക്ക് വന്ന് അറിയിക്കണം അല്ലേ. അതെ, പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്ത് ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ. അതെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു. എന്തിന്റെ വീഡിയോ ആയിരുന്നു? മീൻ പീരയുടെ വീഡിയോ ആണ്. അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് അല്ലേ. അതെ, നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം, കാണാത്തവരെല്ലാം. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.